ഹായ് വെൽക്കം ഓൾ ടു എം ബി അക്കാഡമി നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പാർട്ട് ആണ് അപ്പോൾ പാർട്ട് വണ്ണും പാർട്ട് ടൂവും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം പാർട്ട് ത്രീ വ്യൂ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ പാർട്ട് വണ്ണിൻ്റെയും ടുവിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അത് കാണുക കണ്ടതിന് ശേഷം പാർട്ട് ത്രീ കാണുക അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ച കാര്യങ്ങൾ വരെയാണ് പറഞ്ഞത് ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു അതിൻ്റെ ഇലക്ഷനും കാര്യങ്ങളുമൊക്കെ നടന്നു കഴിഞ്ഞു ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ടോട്ടൽ ഇരുപത്തിരണ്ട് കമ്മിറ്റീസ് ആണ് ഉണ്ടായിരുന്നത് അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇരുപത്തിരണ്ട് കമ്മിറ്റികളായിരുന്നു ഉണ്ടായിരുന്നത് എട്ട് മേജർ കമ്മിറ്റികളും ബാക്കി മൈനർ കമ്മിറ്റികളും അടങ്ങുന്നതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ അതിലെ ആ മേജർ കമ്മിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് ഓരോ കമ്മിറ്റീസും അതിൻ്റെ ലീഡർമാർ അല്ലെങ്കിൽ അതിൻ്റെ തലവന്മാർ ആ കമ്മിറ്റിയുടെ തലവന്മാരാരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം ഒന്നാമത്തതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഒന്ന് മേജർ കമ്മിറ്റീസിൽ ഒന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മൊത്തം എട്ട് മേജർ കമ്മിറ്റീസാണ് ഉള്ളത് ഒന്നാമത്തത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതിൻ്റെ നേതാവ് അല്ലെങ്കിൽ ലീഡർ എന്ന് പറയുന്നത് അംബേദ്കർ ആണ് അംബേദ്കറെ അറിയാം ഭരണഘടനയുടെ നിർമ്മാണത്തിന് അല്ലെങ്കിൽ ഭരണഘടനയുടെ ആർക്കിടെക്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ നമ്മുടെ അംബേദ്കർ ആണ് അപ്പം പിന്നെ അത് പ്രത്യേകിച്ച് കോഡോ കാര്യങ്ങളോ ഒന്നും അതിന് നമുക്ക് വേണ്ട ആർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് എന്ന വേരിൽ തന്നെ ഓർത്തണം ആരാത് അംബേദ്കറാണ് അടുത്തതാണ് സ്റ്റീറിംഗ് കമ്മിറ്റി അതായത് സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോൾ ഒരു ബസ്സിനെ അപേക്ഷിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ കൺട്രോൾ ആ വ്യക്തിയിൽ നിക്ഷിപ്തമായിരിക്കും അദ്ദേഹമാണ് രാജേന്ദ്ര പ്രസാദ് നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇലക്ഷന് മുമ്പ് തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് ഇലക്ട് ചെയ്തു എന്ന് നമ്മൾ കഞ്ഞാസി പറയുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിലായിരിക്കും ഫുൾ കൺട്രോൾ അതായത് ഇന്ത്യയിലെ മൊത്തത്തിലുള്ളൊരു കൺട്രോളും കാര്യങ്ങളും എല്ലാം ആരുടെ കയ്യിലായിരുന്നു രാജേന്ദ്ര പ്രസാദിൻ്റെ കയ്യിലായിരുന്നു അപ്പോൾ സ്റ്റീറിംഗ് കമ്മിറ്റി എൻ്റെ ആരാണ് രാജേന്ദ്ര പ്രസാദ് അടുത്തയാണ് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി അതായത് നമ്മളിപ്പോൾ പറഞ്ഞ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ആദ്യത്തെ പ്രസിഡന്റ് അദ്ദേഹത്തിനായിരുന്നു മൊത്തത്തിലുള്ളൊരു കൺട്രോൾ അദ്ദേഹം പറയ അദ്ദേഹമാണ് ഇപ്പം നിയമ നടപടികളെല്ലാം അതായത് ഒരു തലവനായിട്ടിരിക്കുന്ന വ്യക്തിയല്ലേ എല്ലാ നിർദ്ദേശങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിച്ചേക്കുന്നത് അപ്പം റൂൾസ് ഓഫ് പ്രൊസീജിയർ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി അതിൻ്റെ ആരാണ് രാജേന്ദ്ര പ്രസാദാണ് ഫസ്റ്റ് പ്രസിഡന്റ് ആണ് അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനൊരു കോടിലോർത്തിരുന്നാൽ മതി മൊത്തത്തിലുള്ളൊരു കൺട്രോളിങ് സ്റ്റിയറിങ്ങും അതുപോലെ റൂൾസും നിർദ്ദേശങ്ങളും എല്ലാം ആർക്കുള്ളതായിരുന്നു രാജേന്ദ്ര പ്രസാദിനുള്ളതായിരുന്നു അടുത്ത കമ്മിറ്റീസാണ് സ്റ്റേറ്റ് കമ്മിറ്റി അതിൻ്റെ തലവനാണ് നെഹ്റു അതായത് ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു നെഹ്റു അല്ലായിരുന്നോ അപ്പം നമ്മളിപ്പം പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹം എവിടെയൊക്കെ പവറുണ്ട് യൂണിയനിലും പവറുണ്ട് സ്റ്റേറ്റിലും പവറുണ്ട് അതായത് നമ്മുടെ സംസ്ഥാനം ബേസ് ചെയ്ത് നോക്കിയാൽ കേരളവും ഉണ്ട് ഇന്ത്യ ഉണ്ട് അതായത് കേരളത്തിൽ ഉള്ള ഒരു എല്ലാ സ്റ്റേറ്റിലും ആരുടെ ഒരു പദവി ചെല്ലുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ഒരു പവർ ചെല്ലുന്നുണ്ട് ആ ഒരു അർത്ഥത്തിൽ ഓർത്തിരുന്നേ സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെ തലവൻ നെഹ്റു ആണ് എല്ലാ സ്റ്റേറ്റിൻ്റെ ഒരു കൺട്രോളിംഗ് ആർക്കും ഉണ്ട് നെഹ്റുവിനുണ്ടായിരുന്നു യൂണിയൻ പവർ അതായത് യൂണിയനിലെ പവർ എന്ന് പറയുന്നത് ആരായിരുന്നു അതും നെഹ്റുവിനായിരുന്നു യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതും നെഹ്റുവാണ് ആ ഒരു വേസിൽ ഓർത്താൽ മതി പ്രൈം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്ററിന് യൂണിയനിലും സ്റ്റേറ്റിലും എല്ലാം പവറുണ്ട് അപ്പം സ്റ്റേറ്റ് കമ്മിറ്റി തലവൻ നെഹ്റു യൂണിയൻ പവർ കമ്മിറ്റി യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഈ മൂന്ന് കമ്മിറ്റീസിൻ്റെ ആരായിരുന്നു നെഹ്റു ആയിരുന്നു ഇനി അടുത്തതാണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ തലവനാണ് സർദാർ പട്ടേല് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നാട്ടുരാജ്യ സംയോജനം നടത്തിയ വ്യക്തി ആരായിരുന്നു സർദാർ പട്ടേലാണ് പോർത്താൽ മതി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ് സർദാർ പട്ടേലാണ് പിന്നെ ഒരെണ്ണവും ഉണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ് കമ്മിറ്റി അതിൻ്റെയും ലീഡറാണ് സർദാർ പട്ടേൽ പ്രൊവിൻഷ്യൽ കമ്മിറ്റീസിൻ്റെയും ഫണ്ടമെൻ്റൽ റൈറ്റ് കമ്മിറ്റീസിൻ്റെയും തലവനാണ് സർദാർ പട്ടേൽ ഒരു തവണയും കൂടെ പറയാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തലവൻ അംബേദ്കർ അടുത്തത് സ്റ്റിയറിംഗ് കമ്മിറ്റിയും റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റീസിൻ്റെയും തലവനാണ് രാജേന്ദ്ര പ്രസാദ് പിന്നെ അടുത്തതോ സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെയും യൂണിയൻ പവർ കമ്മിറ്റീസിൻ്റെയും യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും പവർ ആർക്കായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ തലവനാരായിരുന്നു നെഹ്റു ആണ് പിന്നീടുള്ളത് സർദാർ പട്ടേൽ അദ്ദേഹം ഏതൊക്കെ കമ്മിറ്റിയുടെ ലീഡറായിരുന്നു പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും ഫണ്ടമെൻറ്റൽ റൈറ്റ് കമ്മിറ്റീസിൻ്റെയും തലവനായിരുന്നു ടുത്താൽ നമുക്ക് മൈനർ കമ്മിറ്റീസ് ഏതൊക്കെയാണെന്ന് പഠിക്കാം എല്ലാ മൈനർ കമ്മിറ്റീസും നമുക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എട്ട് മൈനർ കമ്മിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം അല്ല ഒന്നാമത്തതാണ് അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് അതിൻ്റെ തലവൻ ആരാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ദേശീയ പതാക അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും അതിൻ്റെ കമ്മിറ്റിയിലൊക്കെ അംഗമാവാനും സാധ്യത ആരായിരിക്കും നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരിക്കത്തില്ലേ അപ്പോൾ ഓർത്തോണം ആരുടെ ആരായ തലവൻ രാജേന്ദ്ര പ്രസാദ് ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഇതിൻ്റെ തലവൻ ആരായിരുന്നു രാജേന്ദ്ര പ്രസാദ് അടുത്ത കമ്മിറ്റിയാണ് ഫിനാൻസ് കമ്മിറ്റി ഫിനാൻസ് കമ്മിറ്റി ധനകാര്യമായിട്ടുള്ള കാര്യങ്ങളും ആരായിരിക്കും തലപ്പത്തിരിക്കുന്ന വ്യക്തി ആയിരിക്കത്തില്ലേ ആ ഒരു ബേസിൽ ഓർത്തിരുന്നാൽ അതിന് ആരായിരുന്ന ലീഡർ രാജേന്ദ്ര പ്രസാദ് ഇപ്പം രണ്ട് മൈനർ കമ്മിറ്റീസിലും രാജേന്ദ്ര പ്രസാദ് ആണ് ഏതൊക്കെയാണ് അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗും ഫിനാൻസ് കമ്മിറ്റിയും ആരാണ് രാജേന്ദ്ര പ്രസാദാണ് നമ്മൾ നേരത്തെ മേജർ കമ്മിറ്റീസ് പറഞ്ഞപ്പോൾ രാജേന്ദ്ര പ്രസാദിന്റെ രണ്ട് കമ്മിറ്റീസ് പറഞ്ഞു ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ അതോ ആ ഒരു പാർട്ട് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് കയറിയപ്പോഴത്തേക്ക് മറന്നുപോയോ നമ്മൾ ഏതൊക്കെയാ പറഞ്ഞത് സ്റ്റിയറിംഗ് കമ്മിറ്റി പറഞ്ഞു റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റീസും പറഞ്ഞായിരുന്നു രാജേന്ദ്ര പ്രസാദിൻ്റെ ഇത് രണ്ടും രാജേന്ദ്ര പ്രസാദായിരുന്നു അടുത്തതാണ് ക്രെഡൻഷ്യൽ കമ്മിറ്റി ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ തലവനാണ് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ അതായത് ക്രെഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ അടുത്തത് ഹൗസ് കമ്മിറ്റി ഹൗസ് കമ്മിറ്റി ഹൗസ് കമ്മിറ്റി ഇപ്പം കണക്ട് ചെയ്യാൻ ഇതിനകത്ത് തന്നെ ഒരു ഫാക്ടറി ഹൗസ് വീട് പട്ടണത്തിലാണ് വീട് എവിടെയെന്ന് ചോദിച്ചാൽ പട്ടണത്തിലാണ് പട്ടാപി സീതാരാമയ്യ അങ്ങനെ ഓർത്തിരുന്നാൽ മതി അപ്പോൾ ഹൗസ് കമ്മിറ്റിയുടെ ലീഡർ ആരായിരുന്നു പട്ടാപി സീതാരാമയ്യ അടുത്തയാളാണ് ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി അപ്പം ഓടഡാ മുന്നീന്ന് അങ്ങനെ നമ്മളോട് ഇപ്പോൾ ഒരാൾ പറയുന്നു ഓടാ മുന്നീന്ന് കെ എം മുൻഷി മുൻ എന്നുള്ളതിനു പകരം മുൻഷി അന്നേരം ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി അതിൻ്റെ തലവൻ ആരാണ് കെ എം മുൻഷിയാണ് അടുത്തത് മൈനോറിറ്റി സബ് കമ്മിറ്റി മൈനോറിറ്റി സബ് കമ്മിറ്റി നമ്മൾ ഓർത്ത പണ്ടൊക്കെ പഴയ കാലങ്ങളിൽ മൈനോറിറ്റീസിനെ ന്യൂനപക്ഷങ്ങളെ കാണുമ്പോൾ ഭയങ്കര അലർജി അവരെ കണ്ടാൽ മുഖം തിരിച്ച് നടക്കുക ഭയങ്കര അലർജി അല്ലെങ്കിൽ മുഖം തിരിച്ച് നടക്കുക ആ ഒരു വെയ്സ് ഓർത്തിരുന്നതല്ലേ മൈനോറിറ്റി സബ് കമ്മിറ്റി അതിൻ്റെ തലവൻ എച്ച് എസ് സി മുഖർജി ഇവിടെ മുഖവും അലർജി എല്ലാം വരുന്നുണ്ട് അങ്ങനെ ഓർത്തിരുന്നാൽ മതി മൈനോറിറ്റി സബ് കമ്മിറ്റി ആരായിട്ട് തലവൻ എച്ച് എസ് സി മുഖർജി അടുത്തത് ഫണ്ടമെന്റൽ റൈറ്റ് സബ് കമ്മിറ്റി ഫണ്ടമെന്റൽ റൈറ്റ് സബ് കമ്മിറ്റിയുടെ തലവനായിരുന്നു ജെ ബി അല്ലെങ്കിൽ ലീഡർ ആണ് ജെ ബി ക്രിബലാനി ഫണ്ടമെന്റൽ റൈറ്റ് സബ് കമ്മിറ്റി ലീഡർ ആരായിരുന്നു ജെ ബി ക്രിബലാനി അതായത് നമ്മുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കണമെങ്കിൽ ഒരു കൃപയുണ്ടാകണം എന്നൊക്കെ അല്ലെങ്കിൽ താഴ്മയായിട്ട് നമ്മൾ കൃപ തരണേ എന്നൊക്കെ നമ്മൾ പറയുന്നു അങ്ങനെ ഫണ്ടമെന്റൽ റൈറ്റ് സബ് ജെ ബി കൃപലാനി അടുത്തത് കമ്മിറ്റി ഓൺ ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി അടുത്ത കമ്മിറ്റി ഏതാ കമ്മിറ്റി ഓൺ ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്വന്റ് അസംബ്ലി അത് ജി വി മാവ്ലങ്കാർ ആണ് അതായത് ഫങ്ഷൻസ് ആണ് അതായത് നമ്മുടെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു ജി വി മാവ്ലങ്കാർ അല്ലേ അപ്പൊ ആ കമ്മിറ്റീസിന്റെ ഫംഗ്ഷൻസിനെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ആ സ്പീക്കർ ആണ് എന്നുള്ള നിലയിൽ ഓർത്തിരുന്നാൽ മതി കമ്മിറ്റി ഓൺ ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റുവൻറ്റ് അസംബ്ലി ആരാ ജി വി മാവ്ലങ്കാർ എന്നൂടെ പറയാ അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗും ഫിനാൻസ് കമ്മിറ്റി ഈ രണ്ട് കമ്മിറ്റീസിന്റെ ലീഡർ ആരായിരുന്നു രാജേന്ദ്ര പ്രസാദ് ക്രെഡൻഷ്യൽ കമ്മിറ്റിയുടെ ലീഡർ ആയിരുന്നു അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ പിന്നെ ഹൗസ് കമ്മിറ്റിയുടെ തലവൻ പട്ടാഭി സീതാരാമയ്യ അടുത്തത് ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി കെ എം മുൻഷി അടുത്തത് മൈനോറിറ്റി സബ് കമ്മിറ്റി കെ എച്ച് സി മുഖർജി ഫണ്ടമെൻ്റൽ റൈറ്റ് സബ് കമ്മിറ്റി ജെ ബി കൃപലാനി അടുത്തത് കമ്മിറ്റി ഓൺ ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റുവൻറ്റ് അസംബ്ലി ജി വി മാവ്ലങ്കർ അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതൊക്കെയാണ് മേജർ കമ്മിറ്റീസ് മൈനർ കമ്മിറ്റീസും ഭരണഘടനാ നിർമ്മാണ സഭ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന ഇരുപത്തിരണ്ട് കമ്മിറ്റി അതിലെ എട്ട് മേജർ കമ്മിറ്റീസും ബാക്കി മൈനർ കമ്മിറ്റീസും ആയിരുന്നു നമ്മളിവിടെ എട്ട് മേജർ കമ്മിറ്റീസും പഠിച്ചു എട്ട് മൈനർ കമ്മിറ്റീസും പഠിച്ചു അപ്പോൾ എല്ലാവരും ഈ കമ്മിറ്റീസിൻ്റെ പേര് ഇത് കാണാതെ പഠിക്കണ്ട ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി ഓരോ കമ്മിറ്റീസും എൻ്റെ ലീഡറും ആരൊക്കെയാണെന്ന് പഠിച്ചിരിക്കണം അപ്പോൾ എല്ലാവരും നന്നായിട്ട് ബുക്കിലെഴുതി തന്നെ പഠിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് അവരെയും കൂടി നമ്മളോടൊപ്പം തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക ഓക്കെ താങ്ക്